അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോട്ടിലാട്ടാണ്. അതിനായിട്ട് ഞാനിതാ ഈ ഒരു പരന്ന ഗ്ലാസ് ബോട്ടിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സ്റ്റിക്കറെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉണക്കി നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ബേസ് കോട്ട് കൊടുക്കാൻ പോകണം. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാം, സ്പ്രേ പെയിൻറ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനാമൽ പെയിൻറ് യൂസ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ സ്പ്രേ പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബേസ് കോട്ട് എപ്പോഴും ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇതാ പെയിൻ്റ് അടിച്ചാൽ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു കോട്ടേ കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ലൈറ്റ് ബ്ലൂ കളറിലെ ഒരു ആക്രിലിക് പെയിൻ്റ് എടുക്കുന്നുണ്ട്. കുറച്ചതായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കിച്ചണിൽ പാത്രമൊക്കെ കഴുകാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്പോഞ്ചില്ലേ, ഇതിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണേ. എന്നിട്ട് നമ്മുടെ പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്യുന്നു. ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും മേൽഭാഗത്തുമാണ് നല്ലപോലെ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മിഡിലിൽ അത്ര കണ്ട് കളർ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. പെയിൻ്റ് ബ്രഷ് യൂസ് ചെയ്യാതെ സ്പോഞ്ച് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടും. ഇത് നല്ലതാണ് കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വൈറ്റ് കളർ പെയിൻറ്റ് കൊടുക്കാതെ ഡയറക്റ്റ് വേണമെങ്കിൽ ബ്ലൂ കളർ കൊടുക്കുക കേട്ടോ. പക്ഷേ നല്ലൊരു ഫിനിഷിംഗ് എപ്പോഴും വൈറ്റ് ബേസ് കോട്ടിൻ്റെ മേലെ കൊടുക്കുന്നതായിരിക്കുമേ. ഇതേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടേണ്ട വീഡിയോസ് ഒന്നുപോലും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ ഇതാ ഞാൻ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഉണങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. അടുത്തത് ഞാൻ ഇവിടെ എടുക്കുന്നത് അൾട്രാ മെറൈൻ ബ്ലൂ കളറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും മേൽഭാഗത്തും ഈ ബ്ലൂ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതും ഇതാ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലപോലെ ഉണങ്ങട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. അതേപോലെ ഉള്ളതിൽ ഏറ്റവും തിന്നായിട്ടുള്ള പെയിൻറ് ബ്രഷ്. ഇത് രണ്ടും ഇതാ സീറോ സൈസാണ്. ഡിഫറൻസ് കണ്ടില്ലേ? ഓരോ ബ്രാൻഡിനും ഓരോന്നായിരിക്കും വലുപ്പമേ. അപ്പോൾ ഞാൻ ബോട്ടിൽ ഓൾറെഡി ഒരു ഗേള് കൊട പിടിച്ചിട്ടിരിക്കണേ ഒരു പിക്ചർ ഞാനൊരു യെല്ലോ കളർ പെൻസിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർ ഇതുപോലൊന്ന് പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് കളർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി ഞാൻ ആ ഒരു ഗേളിന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുത്തു. അതേപോലെ ഗേളിൻ്റെ കുടയ്ക്ക് ഞാൻ റെഡ് കളറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ട് കുടയ്ക്ക് ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗോൾഡൻ യെല്ലോ കളർ എടുത്തിട്ട് നമ്മുടെ കുടേനെ ഒന്ന് മൊഞ്ചാക്കാൻ പോവാണ്. ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ മൊത്തത്തിൽ കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് മഴത്തുള്ളി വേണ്ടേ? അതിനായിട്ട് ലൈറ്റ് ബ്ലൂ കളർ ബ്ലാക്ക് കളർ പെയിൻറ്റിൽ മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേപോലെ ചെറിയ സ്ലാൻഡിങ് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈൻ അല്ല കേട്ടോ, സ്ലാൻഡിങ് ലൈൻ, ഒരു ചെരിഞ്ഞൊരു ലൈൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലിൽ ഒരു സൈഡിൽ ഗേൾ ഉണ്ട്, മറ്റേ സൈഡ് വല്ലാണ്ട് അങ്ങ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുമല്ലേ. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ റെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഡ്സ് എഴുതി കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. കാരണം പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് നേരിട്ട് നമ്മൾ എഴുതുമ്പോഴത്തേക്കും ചിലപ്പോൾ തെറ്റിപ്പോയാലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഴുതി കൊടുക്കുന്നത് റെയിൻ മേക്സ് എവറിഥിങ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇഷ്ടമുള്ള കോഡ്സ് നമുക്ക് കിട്ടും കേട്ടോ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതാ ഞാൻ റഫായിട്ട് എഴുതി കൊടുത്തത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മേളിൽ ഞാൻ ചെറിയൊരു ക്ലൗഡിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ട് മൂന്ന് മഴത്തുള്ളിയൊക്കെ വീഴ്ത്തണ പോലെ. ഇനി ഞാൻ ആ ക്ലൗഡ്സിനകത്ത് ഒന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു സൈഡ് അത്യാവശ്യം ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ ഗേൾ ഉണ്ട്, മറ്റേ സൈഡിൽ കോട്സ് ഉണ്ട്. ഇനി നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് ഞാൻ കുറച്ച് വുളൻ ത്രെഡ് ചുറ്റി കൊടുക്കാൻ പോകണം. അതിനായിട്ട് ഞാൻ ആ സെയിം കളർ ബ്ലൂ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ കോൺട്രാസ്റ്റ് കളറൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ബോട്ടിലിൻ്റെ നെക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോട്ടിലിൻ്റെ സൈഡ്സിലൊക്കെ ചെറിയ അംബ്രല ഒക്കെ വരച്ച് കൊടുക്കാം, ചെറിയ ക്ലൗഡ്സ് ഒക്കെ വരച്ച് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ സിമ്പിളായിട്ട് അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയത്തിൽ ഞാനങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു റെയിൻ തീമിലുള്ളത് നിങ്ങൾക്ക് ബോട്ടിലാട്ടായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് ക്യാൻവാസിലൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ബോട്ടിലാട്ട് താല്പര്യം ഇല്ലാത്തവർ അങ്ങനെയും ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ഒരു പിശുക്കും കാണിക്കരുത്. നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സ് സർക്കിളിലും ഒക്കെ ഒരുപാട് പേരുണ്ടാവുമല്ലോ ക്രാഫ്റ്റും പെയിൻറ്റിങ്ങും ഒക്കെ ഇഷ്ടമുള്ളവർ. അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മഴേനെ അങ്ങ് കുപ്പിയിലാക്കിയത് എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ട്രൈഡ് പിക്സ് അയച്ചു തരിക. ട്രൈഡ് പിക്സ് ഞാൻ പയ്യെ പയ്യെ ഇടാം, ആരും ധൃതി വെക്കരുത്. ഇന്ന് കുറച്ച് ട്രൈഡ് പിക്സ് ഉണ്ട്, അതുകൊണ്ട് വീഡിയോസ് നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ കാണാം. നമുക്കിതുപോലെ തന്നെ റെയിൻ തീമിൽ ചെയ്ത പോലെ തന്നെ സൺസെറ്റ് തീമിൽ ചെയ്യാം, മൂൺലൈറ്റ് തീമിൽ ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ട്യൂസ്ഡേ വരാം കേട്ടോ. സമയം മറക്കരുത്, ഇന്ത്യൻ ടൈം 5 മണിയാണ്, അതുപോലെ ഈ ടൈം 3:30. നമ്മുടെ ഈ ചാനലിൽ പുതിയ വീഡിയോസ് ഇടുന്ന സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ്. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, സമയമാകുമ്പോൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുക, അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. ഫാത്തിമ മെഹറിൻ നമ്മുടെ ക്ലേ വെച്ചിട്ടുള്ള ഗ്രേപ്പ് വൈൻ ബോട്ടിലാട്ടും അരി വെച്ചിട്ട് ചെയ്ത മൾട്ടി കളർ ബോട്ടിലാട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ഫാത്തിമത്ത് ഷസയാണ്. നമ്മൾ റമദാൻ ടൈമിൽ ചെയ്ത ആ ഒരു മിൽക്ക് കാർട്ടൺ ലാൻറ്റേൺ ആണ് ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് ഐഷ സി ആണ്, ഗ്രേപ്പ് വൈൻ ബോട്ടിലാട്ടുണ്ട്. പിന്നെ ഓറഞ്ചിൻ്റെ കുരു വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഹനാൻ ചെയ്ത ആ ഒരു മുട്ടയുടെ തോട് വെച്ചിട്ട് ചെയ്ത ആ ഒരു ബണ്ണിയും ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് അഭിരാമിയാണ്, മഞ്ചാടിക്കുപ്പിയുണ്ട്, നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ബോട്ടിൽ പെയിൻറ്റിങ്ങും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് സിയാന ആണ്, നമ്മുടെ മൾട്ടി കളർ പേപ്പർ ബോട്ടിലാട്ടുണ്ട്. പിന്നെ മെഡിസിൻ സ്ട്രിപ്സ് വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടുണ്ട്. അതുപോലെ ഹനാൻ്റെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ബണ്ണിയുണ്ട്. ഒരുപാട് പേര് അതിപ്പോൾ ട്രൈ ചെയ്ത് അയച്ചു തരുന്നുണ്ട്. ഹനാൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അടുത്തത് നമ്മുടെ സാബിറ മാസ്കിൻ്റെ വെച്ചിട്ട് ചെയ്തേക്കുന്ന ആ ഒരു വോൾ ഹാങ്ങിങ് ആണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. ആ ഫ്ലവേഴ്സ് എല്ലാം മാസ്ക് ആണ് കേട്ടോ. അടുത്തത് അനുശ്രീ ആണ്, നമ്മുടെ മണി പ്ലാന്റ് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്മസിന് നമ്മൾ ചെയ്ത പിസ്താഷെല്ലിൻ്റെ റീത്ത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. മത്തൻ്റെ കുരു വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു വോൾ ഹാങ്ങിങ്ങും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അത് അയച്ചു തന്നിരിക്കുന്നത് അനുശ്രീ തന്നെ കേട്ടോ. അടുത്തത് അക്സ സുൽത്താനയാണ്, നമ്മുടെ ചില്ലറ പൈസ വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടാണത്. അടുത്തത് മാഷിദയാണ്, നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട് ന്യൂ ഇയർ ടൈമിൽ ചെയ്ത ഒരു ബോയ് പേപ്പർ വെച്ചിട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് റയ്യാണ്, പിസാഷൽ വെച്ചിട്ട് നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത ഒരു വോൾ ഹാങ്ങിങ് ആണ് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് ഫാരിഷയാണ്, നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു ഹാർട്ട് ബോട്ടിലാട്ടാണ് ഫാരിഷ ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് തൻഹയാണ്, പിസാഷൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു വോൾ ഹാങ്ങിങ് ആണ് തൻഹ ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് ഫാത്തിമയാണ്, ഫാത്തിമ സന, നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടുണ്ട്, അല്ല ഫ്ലവർ ബഞ്ചസ് ഉണ്ട്, മൾട്ടി കളർ ലെതർ ബോട്ടിലാട്ടുണ്ട്, മാസ്ക് വെച്ചിട്ട് ചെയ്ത ഒരു ഫ്ലവേഴ്സ് ഉണ്ട്, ഇതെല്ലാം ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ഹിബാത്ത ഹാനിയാണ്, കണ്ടില്ല വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്നത്. പിസ്താഷെല്ലിൽ വെച്ചിട്ട് ചെയ്തത് ഒരു ക്ലോക്കിന് ചുറ്റുമൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ നമ്മുടെ മൾട്ടി കളർ ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്, പിസ്താഷെൽ ടുളി ഫ്ലവേഴ്സ് ബോട്ടിലാട്ടും ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ഫാത്തിമത്ത് മെഹറിനാണ്, പിസ്താഷെല്ല് വെച്ചിട്ട് നമ്മൾ ബോട്ടിലാട്ട് ചെയ്തത് ആളൊരു വോൾ ഹാങ്ങിങ് ആക്കി ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് ഷെറീനയാണ്, ഹനാൻ ചെയ്ത് മുട്ടത്തോട് വെച്ചിട്ടുള്ള ബണ്ണിയാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് ഷെറീനയുടെ തന്നെയാണ്, മെഡിസിൻ സ്ട്രിപ്സ് വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ട്, കളർലെസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്, കളർഫുൾ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അടുത്തതും ഷെറീനയുടെ തന്നെയാണ്, ഉള്ളിത്തൊലി വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടുണ്ട്, പിന്നെ ക്ലേ വെച്ചിട്ട് ചെയ്ത ഗ്രേപ്പ് വൈൻ ബോട്ടിലാട്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രൈഡ് പിക്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ. ജാൻ ബൈ.